ഹലോ ഗായ്സ്, എല്ലാവർക്കും കോട്ടക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരുടെയും സഹായമില്ലാതെ ഓൺലൈനായി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സഹായിക്കുന്നത് IRCTC എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ് ട്രെയിൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ ഒഫീഷ്യലായിട്ട് ഇറക്കിയ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതിൽ ചുവടെയായിട്ടുള്ള മൈ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സൈൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ച് സൈൻ ചെയ്യുക. അല്ലാത്ത ഓപ്ഷൻ രജിസ്റ്റർ യൂസർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഓർക്കുക, ഒരു വട്ടം മാത്രമേ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ, പിന്നീട് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് യൂസ് ചെയ്ത് സൈൻ ചെയ്യുകയാണ്. സൈൻ ഇൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ആഡ് ചെയ്ത പിന്നെ ഈ ഇവിടെ സബ്മിറ്റ് ചെയ്യുക. സൈൻ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ മേലായി ട്രെയിന്, ഫ്ലൈറ്റ്, ബസ്, ഹോട്ടൽ ഇതെല്ലാം ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷനായ ട്രെയിൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരും. അതിനകത്ത് ബുക്ക് ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ശേഷം ഏറ്റവും മുകളിലായി കാണുന്നത് സ്റ്റേഷൻസിൻ്റെ വിവരങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പ്രമെന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നതെന്നും രണ്ടാമത് ടൂത് കൊടുത്തിരിക്കുന്നത് എവിടേക്കാണ് പോകുന്നതെന്നുമാണ്. ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. അതിൽ താഴെയായിട്ട് ക്യാപ്ചർ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്യുക. ശേഷം പ്രോസസ് ടു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പോപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും, അത് യെസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതിൽ ചുവടെയായിട്ട് മൈ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനൊരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഈ IRCTCയിലോ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് സൈൻ ചെയ്ത് കയറുക. അല്ലാത്ത പക്ഷം നിങ്ങൾ രജിസ്റ്റർ യൂസർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കയറുക. ഞാൻ എനിക്കിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാനത് വെച്ച് കയറുകയാണ്. ശേഷം താഴെയായിട്ട് ക്ലാസ്, ക്വാട്ട എന്ന് പറഞ്ഞുള്ളതുണ്ട്, അതൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ അതിന് താഴെയായിട്ട് നിങ്ങൾ എപ്പോഴാണ് പുറപ്പെടുന്നത് എന്നുള്ള ഡേറ്റിൻ്റെ കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഡേറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 25-ാം തീയതി കൊടുക്കുകയാണ്. എന്നിട്ട് സെർച്ച് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ശേഷം ഏറ്റവും മുകളിലായി കാണുന്നത് സ്റ്റേഷൻസിൻ്റെ വിവരങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പ്രമെന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നതെന്നും രണ്ടാമത് ടൂത് കൊടുത്തിരിക്കുന്നത് എവിടേക്കാണ് പോകുന്നതെന്നുമാണ്. ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള പ്രമെന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന എൻ്റർ ഫ്രം സിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് പേര് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടുകയില്ല. ഇതുപോലെ സൈഡിൽ കാണുന്ന JAT JPB ഇതുപോലത്തുള്ള കോഡുകളായിരിക്കും വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോഡുകളൊന്നും അറിയത്തില്ലെങ്കിൽ ഈ കോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഇപ്പോൾ ഞാനിവിടെ TVC അഥവാ തിരുവനന്തപുരം സെൻട്രൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലം എൻ്റർ ചെയ്യുക. ഞാനിവിടെ എറണാകുളം ആണ് സെലക്ട് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇതെന്ന് വെച്ചാൽ തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെ 25-ാം തീയതി പോകുന്ന ട്രെയിനുകളുടെ ലിസ്റ്റാണ്. പല സമയത്തായിട്ട് പോകുന്ന ട്രെയിനുകളാണ്. ഇതിൽ നിങ്ങൾ ഏത് സ്ഥലമാണോ സെലക്ട് ചെയ്യുന്നത് ആ സ്ഥലത്ത് ഇത് പോകുന്ന ഇതുപോലത്തെ ട്രെയിനുകൾ കാണും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാ, കംഫർട്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി TVC മാസ് എക്സ്പോ എന്ന് കൊടുത്തേക്കുന്നതിനകത്ത് സ്ലീപ്പർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ 25-ാം തീയതി സാറ്റർഡേ അന്ന് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. ഇതിൽ 377 സീറ്റുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാനത് പാസഞ്ചർ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കൺഫർമേഷൻ വരുന്നതായിരിക്കും. അത് നിങ്ങൾ കൺഫേം ചെയ്യുക. ഞാനിവിടെ കൺഫേം ചെയ്യുകയാണ്. കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഫോം എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ താഴെ ആഡ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു മിനി പേജ് വരുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങളുടെ പേര്, വയസ്സ്, നിങ്ങളുടെ ജെൻഡർ ഏതാണോ അത് എല്ലാം കൊടുത്തിട്ട് ആഡ് പാസഞ്ചർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ താഴേക്ക് വരുമ്പോൾ പാസഞ്ചർ മൊബൈൽ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം ഇവിടെ താഴേക്ക് വരുമ്പോൾ പേയ്മെൻറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ള പേയ്മെൻറ്റ് മോഡ് അത് സെലക്ട് ചെയ്യുക. ശേഷം താഴോട്ട് വരുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് എന്നൊരു ഭാഗമുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. അതിൽ യെസ് കൊടുത്തിട്ട് റിവ്യൂ ജേണി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനൊരു പേജിലേക്ക് ആയിരിക്കും വരുന്നത്. അതിൽ താഴെയായിട്ടുള്ള ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു അലേർട്ട് മെസ്സേജ് വരുന്നതായിരിക്കും. അത് യെസ് കൊടുക്കുക. യെസ് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെത്തേഡ് കുറെ കാണുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേയ്മെൻ്റ് ആണോ, ഇപ്പോൾ ഉദാഹരണം കാണിച്ചാൽ പേടിഎം, വിസ, മാസ്റ്റർ, റൂപേ, പിന്നെ വാലറ്റ്സ് നോക്കുകയാണെങ്കിൽ എയർടെൽ മണി, പേടിഎം, മൊബി ക്വിക്ക്, ഇതുപോലത്തെ ഏത് സർവീസ് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.